എന്താന്നറിയില്ല, അത് വല്ലാതെ കരയുന്നു. അതിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. ഞാനെന്നാ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എങ്ങ തനിയെ പോണ്ട, ഞാനും വരാം. ഞാൻ ദാ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എങ്ങ റെഡി ചെയ്യുന്നു, ഞാൻ പോരാം. ശരി മഹേട്ടാ, ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ. മഹേട്ടൻ വരാമെന്ന് പറഞ്ഞു, ഞാൻ റെഡിയാവാൻ പോവാ. അവന്റെ ഭാര്യ തനിയെ പോകുന്നതിന്റെ സങ്കടം കൊണ്ട് വരുന്നതായിരിക്കും. വല്ലാത്തൊരു കരുതല് തന്നെ. ഇതെല്ലാം ഗംഗയുടെ മിടുക്ക. അവളെന്റെ മോനെ അവളുടെ സാരത്തുമ്പിൽ കെട്ടിയ കുഞ്ഞിരാമനാക്കി എടുത്തു. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കണം നാത്തുവിനെ. അതിനുള്ള പ്ലാനിംഗ് അല്ല ഇപ്പോഴും പൊളിഞ്ഞത്. രാഹുലിനെ വിളിച്ച് കാര്യം പറയാം. വെറുതെ വെയിലും മഴയും കൊണ്ട് രാഹുൽ വഴിയിൽ കാത്തു നിൽക്കണ്ടല്ലോ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അതെ നാത്തുനെ, എല്ലാം ഇപ്പോഴും നമ്മുടെ പ്ലാനിങ് പൊളിയാണല്ലോ. ഒന്നുകിൽ ഗൗരി പൊളിക്കും, അല്ലെങ്കിൽ മഹി പൊളിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊളിക്കും, അതോ അല്ലെങ്കിൽ അത് താനേ പൊളിയും. ഇതിനൊരു അവസാനം ഇല്ലേ? ഹലോ ശ്രേയ, അവരിറങ്ങിയോ? ഇല്ല, പക്ഷേ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. രാഹുൽ തിരിച്ചു വന്നോളൂ. അതെന്താ, ഗംഗയെ പുറത്തിറക്കാൻ നിനക്ക് സാധിച്ചില്ലേ? അതൊക്കെ എനിക്ക് സാധിച്ചു. അവളിതേ ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. പിന്നെന്താ പ്രശ്നം? അവളെ കൊണ്ടുപോവാൻ മഹീട്ടിനിപ്പോ വരും. അവരൊരുമിച്ചായിരിക്കും വരുന്നത്. ശ്രേയ, അവരെങ്ങോട്ടാ പോകുന്നത്? മൃഗാശുപത്രിയിലേക്ക്. ആ പട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവര് വരുന്നത്. നമ്മുടെ പ്ലാൻ ഒന്നും അങ്ങനെ പൊളിയില്ല. മഹിയെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചുവിടുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു വേണ്ട ഐഡിയൊക്കെ എന്റെ കയ്യിലുണ്ട്. മഹി പോയാ പിന്നെ ഗംഗ ഒറ്റയ്ക്കല്ലേ, പിന്നെ അവളെ പൊക്കാൻ എളുപ്പമാ. എങ്കിൽ റെഡിയായി നിന്നോ, അവരിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും. അതെ, ഓൾ ദി ബെസ്റ്റ്. ഇത് നമ്മൾ തകർക്കും, നീ നോക്കിക്കോ. അപ്പൊ ശരി. ഓക്കെ ദെൻ, ബൈ.